ത്തിനാറ് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് മെഡിക്കൽ കൌൺസിൽ സംഘം ഒറ്റപ്പാലം വാണിയംകുളത്തെ പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പരിശോധനയ്ക്കെത്തിയത് കൊൽക്കത്ത നീൽരത്തൻ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ നീനാദാസ് ആയിരുന്നു സംഘത്തിന് നേതൃത്വം നൽകിയത് സംഘത്തെ ക്യാമ്പസിലെ നാലിടങ്ങളിൽ ഗുണ്ടകൾ തടഞ്ഞു എന്നാണ് മെഡിക്കൽ കൌൺസിൽ നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് പ്രിൻസിപ്പലിന്റെ മുറിയിലെത്തിയ സംഘത്തെ പരിശോധിക്കാൻ അനുവദിക്കില്ലെന്ന് ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തി ഗുണ്ടകൾ തെറിവിളി തുടങ്ങിയതോടെ പരിശോധന നടത്താനായില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പരിശോധന നടത്താൻ കഴിയില്ലെങ്കിൽ അത് എഴുതി നൽകണമെന്ന് സംഘം ആവശ്യപ്പെട്ടു മെഡിക്കൽ സംഘം വൈകിയെത്തിയതിനാൽ പരിശോധിക്കാൻ അനുവദിക്കില്ലെന്ന് ഇതിനിടെ പ്രിൻസിപ്പൽ പറഞ്ഞു എന്നാൽ രാവിലെ ഒൻപതേ മുക്കാലിന് തന്നെ പരിശോധനയ്ക്കായി എത്തിയിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ തുളസിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ഗുണ്ടകൾ സംഘത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നും റിപ്പോർട്ടിലുണ്ട് സംഘത്തിലുള്ളവരുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചു വാങ്ങി രേഖകളുടെ പ്രിന്റൌട്ട് എടുക്കാനും അവർ സമ്മതിച്ചില്ല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോളേജിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് മെഡിക്കൽ കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എത്തിക്സ് കമ്മിറ്റിക്ക് കത്ത് നൽകിയെങ്കിലും ഇതുവരെ നടപടിയുണ്ടായില്ല മാതൃഭൂമി ന്യൂസ് ഒറ്റപ്പാലം